എക്കാലവും പിണറായി വിജയന്റെ കണ്ണിലെ കരടായിരുന്ന റാന്നി എംഎൽഎ രാജു എബ്രഹാമിനെ പിണറായി വിജയൻ വെട്ടി നീക്കി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജു എബ്രഹാം മത്സരിക്കില്ല. പതിറ്റാണ്ടുകളായി റാന്നിയിൽ തുടരെ തുടരെ വിജയിച്ചു വന്ന രാജു എബ്രഹാം, വി എസ് അച്യുതാനന്ദന്റെ വലങ്കൈയായിരുന്ന രാജു എബ്രഹാം, അന്നും ഇന്നും വി എസ് പക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന, ബി എസിന്റെ ആശയങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്ന രാജു എബ്രഹാം, ആ രാജു എബ്രഹാമിനെയാണ് പിണറായി വിജയൻ വെട്ടി നീക്കി തരിപ്പണമാക്കിയിരിക്കുന്നത്. രാജു എബ്രഹാം ഇനി റാന്നിയിൽ മത്സരിക്കുന്നില്ല. രാജു എബ്രഹാമിന്റെ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിട്ടുമാറാൻ പിണറായി ധാരണയായി. രാജു എബ്രഹാമിനോട് ഒരു വാക്കുപോലും ചോദിക്കാതെ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ, ഇങ്ങനെയാണ് രാജു എബ്രഹാമിനെ പിണറായി വിജയൻ വെട്ടി നീക്കി തൻ്റെ വൈര നിരാധന ബുദ്ധി പ്രകടമാക്കിയത്. രാജു എബ്രഹാം പല പ്രാവശ്യം മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച വ്യക്തിയാണ്. എന്നാൽ ബി എസ് അച്യുതാനന്ദനോടൊപ്പം ഉറച്ചു നിന്നതുകൊണ്ട് രാജു എബ്രഹാമിന് മന്ത്രിയാകാൻ സാധിച്ചില്ല. എന്നാൽ പതിറ്റാണ്ടുകളായി റാന്നിയിൽ രാജു എബ്രഹാം നടത്തിയത് ഒറ്റയാൻ സമരമാണ്. പാർട്ടിയുടെ പിന്തുണയില്ലാതെ തന്നെ രാജു എബ്രഹാമിന് റാന്നിയിൽ വിജയിക്കാം. അത്രയേറെ ജനസ്വാധീനമുള്ള നേതാവാണ് രാജു എബ്രഹാം. റാന്നിയിൽ ഓരോ കുടുംബത്തിലെ അംഗങ്ങളെയും രാജു എബ്രഹാമിന് പരിചയമാണ്. രാജു എബ്രഹാം എന്നാൽ റാന്നിയാണ്, റാന്നി എന്നാൽ രാജു എബ്രഹാമാണ്. ഈ സാഹചര്യമാണ് പിണറായിയെ പ്രകോപിതനാക്കിയത്. പിണറായി ഗ്രൂപ്പിലേക്ക് കൂറുമാറാൻ രാജു എബ്രഹാമിന് പലതവണ ക്ഷണം ഉണ്ടായിരുന്നു. എന്നാൽ ആ ക്ഷണങ്ങളെല്ലാം രാജു എബ്രഹാം നിരസിച്ചു. ബി എസിൻ്റെ പരിസ്ഥിതി വാദത്തോട്, ബി എസിൻ്റെ സ്ത്രീപക്ഷ നിലപാടോട്, ബി എസിൻ്റെ മാർക്സിസ്റ്റ് നിലപാടോട് അനുകൂലമായ സമീപനമാണ് രാജു എബ്രഹാം എംഎൽഎ പുലർത്തിയത് ഇതുവരെ. ഇനിയും അങ്ങനെ തന്നെയാണ് രാജു എബ്രഹാം എംഎൽഎയുടെ പോക്ക്. അതുകൊണ്ട് തന്നെ ഏറെക്കാലമായി രാജു എബ്രഹാമിനെ വെട്ടിയെരിയാൻ പിണറായി ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ജോസ് കെ മാണിയുടെ രൂപത്തിൽ കേരള കോൺഗ്രസ് സിപിഎമ്മിലേക്ക് ചേക്കേറിയത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായി റാന്നിയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുത്തുകൊണ്ട്, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് പിണറായി കളം മാറി കളം നിറഞ്ഞ് കളിച്ചു. ആ കളം മാറി കളം നിറഞ്ഞ് കളിക്കൽ ഒരൊറ്റ വ്യക്തിയെ മാത്രം ഒഴിവാക്കാനായിരുന്നു, രാജു എബ്രഹാമിനെ. റാന്നിയിലെ രാജു എബ്രഹാമിനെ, റാന്നിക്കാരുടെ കണ്ണിലുണ്ണിയായ രാജു എബ്രഹാമിനെ, പതിറ്റാണ്ടുകളായി ജനസേവനം നടത്തിയിട്ടും ഒരു ചില്ലി തുക പോലും സമ്പാദിക്കാത്ത ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ, ആ ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെയാണ് പിണറായി വിജയൻ വെട്ടി അരിഞ്ഞ് തൻ്റെ ഏകാധിപത്യ മനോഭാവം പ്രകടിപ്പിച്ചിരിക്കുന്നത്. രാജു എബ്രഹാമിനെ വെട്ടി അരിയുമ്പോൾ, അവിടെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ജനങ്ങൾ നിരാശയിലാകും. ജനങ്ങൾക്ക് വേണം രാജു എബ്രഹാമിനെ. ജനം ആവശ്യപ്പെടുന്നു രാജു എബ്രഹാമിനെ. ജനത്തിൻ്റെ സ്പന്ദനമാണ് രാജു എബ്രഹാം. ജനത്തിൻ്റെ പ്രതീക്ഷയാണ് രാജു എബ്രഹാം. ജനത്തിൻ്റെ ആശ്രയമാണ് രാജു എബ്രഹാം. ബി എസിനോട് ആഭിമുഖ്യം പുലർത്തിയെന്ന പേരിൽ രാജു എബ്രഹാമിനെ വെട്ടിയരിയുമ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് മലർന്നു കിടന്ന് തുപ്പുകയാണ്.